ഇപ്പം നമ്മൾ ഈ രണ്ടു മൂന്ന് ദിവസമായിട്ടൊക്കെ ഉയർന്നു നിൽക്കുന്ന ചില വിഷയങ്ങളുണ്ട്, ഓൺലൈൻ മാധ്യമങ്ങളൊക്കെ ആയിട്ടുള്ള ചില വിഷയങ്ങൾ. അപ്പം അപർണയ്ക്ക് എന്തെങ്കിലും ഒരു ഓൺലൈൻ മാധ്യമത്തിന്റെ ഭാഗത്ത് നിന്ന് ഒരു മോശം അനുഭവം ഉണ്ടായിട്ടുണ്ടോ? മോശം അനുഭവം ഒന്നും ഉണ്ടായിട്ടില്ല. ബേസിക്കലി നമുക്ക് അങ്ങനെ ഒരു എന്താ പറയുക, ഏറ്റവും കൂടുതൽ ഓൺലൈൻ ഈ ന്യൂസ് വരുമ്പോൾ വരുന്ന ക്യാപ്ഷൻസ് ഒക്കെ എന്നെ ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റ് ചെയ്യുന്നതിനെക്കാട്ടിലും കൂടുതൽ എന്താ ഇത്രയും അറ്റൻഷൻ സീക്കിംഗ് ആയിട്ട് എന്തിനാണ് അവർ ചെയ്യുന്നതെന്നുള്ളത് നമ്മൾ വിചാരിക്കും. ബിക്കോസ് ഇപ്പം ഒരു ചാനലൊരു നല്ലൊരു ക്യാപ്ഷൻ ഇട്ട് നമ്മുടെ ഇൻ്റർവ്യൂ പോസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മളതെല്ലാവരും റീപോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അങ്ങനത്തെ ഇതല്ലാണ്ട് വെറുതെ കുറച്ച് ചീപ്പായിട്ടുള്ള അറ്റൻഷൻ സീക്കിംഗ് ക്യാപ്ഷൻസ് ഇടുമ്പോഴൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് എന്തിനാ ചെയ്യുന്നതെന്ന് തോന്നിയിട്ടുണ്ട്. പക്ഷെ അല്ലാണ്ട് പിന്നത്തെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ സിനിമ എന്ന് പറയുന്ന ഒരു ഫീൽഡിൽ നിന്ന് നമ്മൾ വരുമ്പോൾ അല്ലെങ്കിൽ അതിനെപ്പറ്റി സംസാരിക്കാൻ വരുമ്പോൾ കൂടുതൽ പേഴ്സണലായിട്ട് കാര്യങ്ങൾ ചോദിക്കുക, അനാവശ്യമായിട്ടുള്ള കുറച്ച് ഇപ്പം എനിക്കൊരു ഒക്കെ ചോദിച്ചതാണ് അവാർഡ് കിട്ടിയതിൻ്റെ പിറ്റേ ദിവസം ഒരു ഇൻ്റർവ്യൂവിൽ ആരോടെങ്കിലും ക്രഷ് ഉണ്ടോ എന്ന്, ഇതൊന്നും എനിക്ക് ഇറലവൻ്റ് ആണ് ആ ഒരു പോയിന്റിൽ. അപ്പോൾ അങ്ങനെയൊക്കെ ചോദിക്കുക, പിന്നെ ഒട്ടും റിസർച്ച് ചെയ്യാണ്ട് വന്ന് എന്തെങ്കിലും ചോദിക്കുക, അതൊക്കെ ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആയി തോന്നുന്നു. ബട്ട് ദാറ്റ് ഡസൻ സ്റ്റിക്ക് ഓൺ ടു ഓൺലൈൻ. അത് ആര് ഇൻ്റർവ്യൂ ചെയ്യുകയാണെങ്കിലും ആ കുറച്ച് കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നല്ലതായിരിക്കും തോന്നുന്നു. പക്ഷെ ഭയങ്കരമായിട്ടുള്ള മോശം എക്സ്പീരിയൻസ് ഒന്നും ഉണ്ടായിട്ടില്ല. ഇൻഫാക്റ്റ് എനിക്ക് ഇന്നത്തെ എല്ലാ ഇന്റർവ്യൂസും ഓക്കെ ആയിരുന്നു. അത് അറിയില്ല, ഭയങ്കര നല്ല ഇന്റർവ്യൂസ് ആയിരുന്നു. ഓക്കെ, എന്തായാലും ചെറിയ എന്തായാലും ഇത്രയും നേരം ഓൺലൈൻ മീഡിയസ് വേദനിപ്പിച്ച കാര്യമാണല്ലോ. ഓൺലൈൻ മീഡിയയുടെ ഒരു നല്ല വശം എന്തൊക്കെ പറഞ്ഞാലും വി ആർ കമ്മിങ് ബാക്ക് ടു മീഡിയ പ്രൊമോഷൻസ് അല്ലേ. അപ്പോൾ ഡെഫിനറ്റ്ലി ഇറ്റ്സ് നമുക്കൊരു അങ്ങോട്ടും ഇങ്ങോട്ടും എക്സിസ്റ്റ് ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ഇത്. ഓൺലൈൻ മീഡിയ ഇപ്പം എല്ലാം സോഷ്യൽ മീഡിയയിലായതുകൊണ്ട് തന്നെ വി റിയലി നീഡ് ഓൺലൈൻ മീഡിയ സപ്പോർട്ട്. എന്നാലേ സോഷ്യൽ മീഡിയയിലുള്ള ആൾക്കാർ കുറേ പേര് ഇത് കാണുകയുള്ളൂ, അല്ലെങ്കിൽ അവരുടെ ശ്രദ്ധയിൽ പെടുകയുള്ളൂ. സോ അത് തീർച്ചയായിട്ടും ആവശ്യമുള്ളൊരു കാര്യമാണ്. എനിക്ക് തോന്നുന്നു ഒരു കോ എക്സിസ്റ്റൻസിനാണ് ഇവിടെ ഏറ്റവും കൂടുതൽ സ്കോപ്പ് ഉള്ളത്. പക്ഷേ ഡെഫിനറ്റ്ലി വി നീഡ് ഓൺലൈൻ മീഡിയ ആൻഡ് മീഡിയ സപ്പോർട്ട് ഡെഫിനറ്റ്ലി വേണം. അതുകൊണ്ട് അത് നല്ലൊരു എന്താണ് ഒരു ചേഞ്ച് ആഗ്രഹിക്കുന്നത് എന്തായിരിക്കും? ഇപ്പം ചോദ്യം ചോദിക്കുന്ന ആളുകൾ ഒപ്പം തന്നെ മറ്റിപ്പോൾ ക്യാപ്ഷൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇവൻ ഓൺലൈൻ മീഡിയസ് അല്ലാതെ ഈ യൂട്യൂബിൽ വരുന്ന മറ്റു കുറെ വാർത്തകളൊക്കെ ഉണ്ടല്ലോ, അങ്ങനത്തെ സംഭവങ്ങളിലൊക്കെ ഒരു ചേഞ്ച് ആഗ്രഹിക്കുന്നുണ്ട്. കുറെ ഒരു ക്വാളിറ്റി കണ്ടന്റ്സ് ആൾക്കാർ ഇടാൻ തുടങ്ങി. ഇപ്പം നമ്മുടെ ഇന്റർവ്യൂ വാസ് റിയലി ഗുഡ്. ഇങ്ങനത്തെ കുറേ കൂടെ ക്വാളിറ്റി ക്വസ്റ്റ്യൻസ് ക്വാളിറ്റി ആയിട്ട് ഒരു പോർട്രേയിൽ ഒരു ഇൻ്റർവ്യൂവിനുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ആൾക്കാർ എല്ലാം ഒരേ ഇതിൽ. ഇപ്പം ഈ പറഞ്ഞ മാതിരി ഓൺലൈൻ മീഡിയ എന്ന് വേറെ പറയുമ്പോൾ തന്നെ പീപ്പിൾ ഹാവ് എ ലോട്ട് ഓഫ് ക്വസ്റ്റ്യൻസ് അബൌട്ട് ഇറ്റ്. എനിക്ക് തോന്നുന്നു അങ്ങനെ അല്ലാണ്ട് കുറേ കൂടെ ക്വാളിറ്റിയുള്ള കണ്ടൻസ് ആൾക്കാർ കൊണ്ടുവരികയാണെങ്കിൽ എനിക്ക് കുറച്ചും കൂടെ നമുക്ക് അപ്രോച്ചബിളായിട്ട് തോന്നുന്നു തോന്നുന്നു. മെയിനായിട്ട് ക്വാളിറ്റിയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ക്വസ്റ്റ്യൻ. കുറേ പേര് പ്രോസസ് ചെയ്യാത്തതും അതാണ് എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്തായാലും ഒരുപാട് സന്തോഷം. ഈ നാഷണൽ അവാർഡ് അവാർഡ് ചെയ്താന്നാണ് ഞങ്ങളൊക്കെ. അപ്പം ഇനി ഒരുപാട് ദൂരം പോകാൻ, എന്താ ഞാൻ പറഞ്ഞ പോലെ ആ 100% ആ ലോഡിംഗ് സർക്കിളിൽ ഇത്രയും പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റട്ടെ. ഇനിയും ഒരുപാട് നല്ല നല്ല കഥാപാത്രങ്ങൾ ഞങ്ങൾക്ക് തരാൻ വേണ്ടി പറ്റട്ടെ എന്ന് ആശംസിക്കുകയാണ്. താങ്ക് യു.